ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ ശുംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഈ ആഴ്ചയിലെ സൺഡേ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ശിരസോട് ചേർന്ന് നിന്നുകൊണ്ട് ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും എങ്ങനെ കാരണഹേതുവാകുന്നുവെന്ന് നാം പഠിച്ചില്ലേ? ഈശോ സഭയുടെ എന്താകുന്നുവെന്നാണ് നാം പഠിച്ചത്? അതെ, സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ് മിശികായാണ്. ആരാണ്? നമ്മുടെ ഈശോപ്പയാണ് അല്ലെ ശിരസ്, അല്ലെങ്കിൽ തലച്ചോർ. നമ്മുടെ തലച്ചോറിന്റെ ധർമ്മം എന്താണ്? നമ്മുടെ തലച്ചോറിന്റെ ധർമ്മം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ്. നമ്മുടെ തലച്ചോറിന്റെ ധർമ്മം നമ്മൾ എങ്ങനെയാണ് പാലിക്കപ്പെടുക എന്നതിന് സാറൊരു കുഞ്ഞു ഉദാഹരണം പറയട്ടെ. ഉദാഹരണത്തിന്, നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ തീനാളം നമ്മെ ഒന്ന് സ്പർശിക്കാൻ തോന്നിക്കും, ഒന്ന് തൊട്ടു നോക്കാൻ പ്രേരിപ്പിക്കും അല്ലെ. ആ മെഴുകുതിരി തീനാളത്തിൽ സ്പർശിക്കുമ്പോഴെന്താണ് സംഭവിക്കുക? നമ്മുടെ കൈകൾക്ക് പൊള്ളലേൽക്കും. അപ്പോൾ നമ്മുടെ ശിരസ് അഥവാ നമ്മുടെ തലച്ചോറ് നമ്മളോട് ആജ്ഞാപിക്കും, നിന്റെ കൈ പിൻവലിക്കുക, നിന്റെ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ കൈ ആ തീനാളത്തിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കും. അതുപോലെ ശിരസാകുന്ന മിശികായുടെ ആജ്ഞകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന തിരുസഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളായ കണ്ണിനും കാതിനും കൈകൾക്കുമെല്ലാം വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളാണുള്ളത്, വ്യത്യസ്തങ്ങളായ ജോലികളാണുള്ളത്. നമ്മുടെ ശരീരം വളരണമെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാണ് അല്ലെ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ വായാണെങ്കിൽ ആ ഭക്ഷണത്തെ വായിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതോ നമ്മുടെ കൈകളാണ് അല്ലെ. കൈയും വായും തമ്മിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മിശിഹായുടെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സഭാശരീരം വളരുകയുള്ളൂ, അഥവാ നമ്മുടെ ആത്മീയത വളരുകയുള്ളൂ. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമായിട്ടുള്ളതുപോലെ ആത്മീയതയിൽ വളരുവാൻ നമുക്ക് എന്താവശ്യമാണ്? ആത്മീയതയിൽ വളരുവാൻ നമുക്ക് ദൈവിക ജീവൻ ആവശ്യമാണ് അല്ലെ. എന്താവശ്യമാണ്? ദൈവിക ജീവൻ ആവശ്യമാണ്. എന്തിലൂടെയാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുക? എവിടെ നിന്നാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുക? എവിടെ നിന്നാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുക? കൂദാശകളിലൂടെയാണ്. അപ്പോ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നത് കൂദാശകളിലൂടെ. എന്താണ് കൂദാശ? നമ്മുടെ ആദ്യത്തെ കൂദാശ ഏതായിരുന്നു? മാമോദീസ അല്ലേ. നമുക്ക് ഈശോപ്പയുടെ മാമോദീസ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ? ശുശ്രൂഷിക്കുന്നത്, സന്ധ്യപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്. അതെ, ഈ ഉത്തരവാദിത്തങ്ങളിലൂടെ ഈശോയുടെ ജീവൻ നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കൂദാശകളിലൂടെ ഈശോയ്ക്കിടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് വിശുദ്ധരായി ഉയർത്തപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുണ്ടല്ലേ. ഒരുപാട് വിശുദ്ധരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ അഭിപ്രായസമ, വിശുദ്ധ വിൽസൺ ഡിപോൾ, അങ്ങനെ വിശുദ്ധ മദർ തെരേസ, അങ്ങനെ ഒരുപാട് വിശുദ്ധർ. അതുപോലെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈശോയുടെ ശരീരമായി സഭയിലും
സമൂഹത്തിലും വളർന്നു വരുവാൻ കുഞ്ഞുമക്കളായ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നാം എന്തൊക്കെയാ പഠിച്ചേ? ഈശോ സഭാ ശരീരത്തിന്റെ ശിരസാണെന്ന് പഠിച്ചു. ആ ശിരസാകുന്ന മിശികായുടെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് നാം പഠിച്ചു അല്ലെ? കൂതാശകൾ നിറവേറ്റി ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുക എന്നും നമ്മൾ പഠിച്ചു അല്ലെ? അങ്ങനെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്കൊരു ഹോംവർക്ക് ആയാലോ? ഈ കാണുന്ന 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ചേരുംപടി ചേർക്കുക. ഓക്കെ. ദൈവിക ജീവൻ നൽകി ഞങ്ങളെ ദൈവമക്കളും സഭയിലെ അംഗങ്ങളുമാക്കിയ ഈശോയെ സഭയോടൊത്ത് ജീവിക്കുവാനും അവളുടെ പ്രവൃത്തികളിൽ കഴിവിനൊത്ത പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.